വള്ളുവനാടൻ ഉത്സവ സംസ്കാരത്തിന്റെ തനിമയും തലയെടുപ്പുമായി ചിനക്കത്തൂരിൽ മഹാപൂരം. വേനൽ ചൂടിനെ വകഞ്ഞെത്തിയ കാഴ്ചയുടെ സമുദ്രത്തിൽ ആയിരങ്ങൾ അലിഞ്ഞു ചേർന്നു. വെറും പൂരമല്ല, വള്ളുവനാടിന് പൈതൃകമായി പകർന്നു കിട്ടിയ അനേകം കലകളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സംഗമവേദി എന്ന് വിശേഷിപ്പിക്കാം ചിനക്കത്തൂർ പൂരത്തെ. ത്രേതായുഗത്തിൽ വില്ലുമലയിൽ നിന്ന് പലായനം ചെയ്ത വനദേവതയുടെ അയ്യയ്യോ വിലാപം പൂരത്തിന്റെ ആർപ്പുവിളിയായതും മാമാങ്കത്തിന്റെ സ്മൃതികളുണർത്തുന്ന കുതിരകളിയും തുടങ്ങി തനിക്കൊത്ത വണ്ണം ആഘോഷിക്കുന്ന ചിനക്കത്തൂർ പൂരം ഈ നാടിന്റെ ഉത്സവ അടയാളമാകുന്നു. മഹാമാരി സൃഷ്ടിച്ച നിയന്ത്രണങ്ങളുടെ കെട്ടുതകർത്ത് പൂരം പൂർണ്ണ പ്രൗഢിയോടെ പെയ്തിറങ്ങുകയാണ്. ദിവസങ്ങളോളമായി ദേശങ്ങളിൽ അലയടിച്ചുകൊണ്ടിരുന്ന ആഘോഷാരവങ്ങളുടെ പൂർണതയിലാണ് ചിനക്കത്തൂരിന്റെ തിരുമുറ്റം. ഉച്ചയ്ക്ക് ശേഷം കിഴക്കു പടിഞ്ഞാറൻ പന്തികളിലായി 16 കുതിരക്കോലങ്ങൾ നിരന്നതോടെ യുദ്ധപ്രതീതി ഉണർത്തുന്ന ആവേശ കാഴ്ചകൾക്ക് കാവങ്കണത്തിൽ തുടക്കമായി. കുതിരകളിക്ക് ശേഷം തേരിന്റെയും തട്ടിന്മേൽക്കൂത്തിന്റെയും ഊഴമായിരുന്നു. ഒപ്പം പൂരക്കാഴ്ചകളുടെ മഹാപ്രവാഹം. പൂതൻതിറ, വെള്ളാട്ട്, വഴിപാട് കുതിരകൾ, ഇണക്കാളകൾ, കരകാട്ടം, വണ്ടിവേഷങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിങ്ങനെ എണ്ണിത്തീർക്കാനാകാത്ത കാഴ്ചയുടെ വിസ്മയങ്ങൾ. പിന്നെ കിഴക്കു പടിഞ്ഞാറൻ ചേരികളിൽ നിന്നുള്ള 27 ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പ്, ഒപ്പം വാദ്യകലാരംഗത്തെ അതികായന്മാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം. ആസ്വാദകരെ ആനന്ദ നിർവൃതിയിലാക്കി വെടിക്കെട്ടോടെ പകൽപൂരം പിരിയും മുമ്പ് ഓരോ ഉത്സവപ്രേമിയും ഘടികാരസൂചികൾ മെല്ലെ ചലിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാഴ്ചയുടെ വസന്തം ആസ്വദിച്ച് മതിവരാതെ. ഒറ്റപ്പാലം, പാലപ്പുറം, മീറ്റ്ന, പല്ലാർമംഗലം, എറക്കോട്ടിരി, തെക്കുമംഗലം, വടക്കുമംഗലം എന്നീ 7 ദേശങ്ങൾ ഉൾപ്പെടുന്ന തട്ടകത്തിന് പൂരം അവസാനിക്കുന്നില്ല. ഉത്സവപ്പിറ്റേന്ന് തുടങ്ങും അടുത്ത പൂരത്തിന്റെ ഒരുക്കങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.